ആ പി വി ഞാനല്ലെന്ന് കോടതിയിൽ പറയുവാൻ പിണറായി വിജയന് ഉറപ്പുണ്ടോ? ആ പി വി ഞാനല്ലെന്ന് നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതുപോലെ കോടതിയോട് പറയുവാൻ പിണറായി വിജയൻ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാത്യു കുഴുനാടൻ എം എൽ എ. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ ഉൾപ്പെടെ 12 പേർക്ക് നോട്ടീസ് അയക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിലാണ് മാത്യു കുഴുനാടൻ ഈ ചോദ്യം ഉന്നയിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നടത്തിയ പ്രതികരണം ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ പരാമർശിക്കുന്ന പി വി എന്ന പരാമർശം അത് തന്നെ സംബന്ധിച്ചല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചല്ല. അങ്ങനെ ഏതൊക്കെ പി വിമാരുണ്ടാകാം, ഒരുപാട് പി വിമാർ ഈ രാജ്യത്തുണ്ട്, അത് ഞാനല്ല, അത് മറ്റേതെങ്കിലും പി വി ആയിരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് പ്രസക്തമായ കാര്യം, ഈ കേസിൽ ഏറ്റവും അടിസ്ഥാനമായി ഞാൻ ആ ഹർജി പൂർണ്ണമായിട്ടും പരിശോധിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ ആ ഹർജിയിൽ ഹർജിക്കാരൻ എതിർകക്ഷികളായി ചേർത്തിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിന് ഉപോത്ബലകമായി ആധാരമായി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറായിരുന്നു. ആ ഓർഡറിൽ എവിടെയും പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ എതിർകക്ഷിയായി പിണറായി വിജയനെ അടക്കം അറേ ചെയ്താണ് കേസ് നൽകിയത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കേസിൽ കോടതി നോട്ടീസ് അയക്കുമ്പോൾ ഒരു ഒരു കക്ഷിയുടെ സാന്നിധ്യം ആവശ്യമില്ല എങ്കിൽ അവർക്ക് നോട്ടീസ് അയക്കത്തില്ല. കാരണം ഒരു വ്യവഹാരം എന്ന് പറയുന്നത് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ വ്യവഹാരത്തിന് ഭാഗമാകുമ്പോൾ അത് അതനുസരിച്ചുള്ള ഒബ്ലിഗേഷനും ഉത്തരവാദിത്വം ബുദ്ധിമുട്ടും ഒക്കെ വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് കോടതി സാധാരണഗതിയിൽ അങ്ങനെ അനാവശ്യമായി ആരെയും കക്ഷി ചേർക്കാറില്ല. ഹർജി കൊടുക്കുന്നവർ പ്രതിപട്ടികയിലോ പ്രതിസ്ഥാനത്തോ പേരുകൾ കൊണ്ടുവന്നാലും പ്രഥമ ദൃഷ്ടിയ ബോധ്യമുള്ളവരെയാണ് കോടതി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുക. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശങ്ങളെ പ്രതി കോടതി ഒരു ലീഗൽ സ്ക്രൂട്ടനിക്ക് തയ്യാറാകുമ്പോൾ അതിൽ മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കോടതി മുമ്പാകെ വരണം എന്ന് പറഞ്ഞപ്പോൾ ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശം പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും അടിവരയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും മാധ്യമങ്ങളും പൊതുസമൂഹവും വിലയിരുത്തിയിരുന്ന കാര്യം മുഖ്യമന്ത്രി നിഷേധിച്ചത് കോടതി മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കോടതിക്ക് പ്രഥമ ദൃഷ്ടിയ ആ കാര്യം ബോധ്യം വന്നിരിക്കുന്നു. ആ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമോ? അതെയോ അദ്ദേഹം കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കളവ് പറഞ്ഞതിന്, ഞാനല്ല പി വി എന്ന് പറഞ്ഞതിന് മാപ്പ് ചോദിച്ച് കോടതി മുമ്പാകെ ഹാജരായി തയ്യാറാകുമോ എന്നാണ് എന്റെ ചോദ്യം. അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ പരാമർശിക്കുന്ന പി വി ഞാനല്ല, അതുകൊണ്ട് ഞാൻ കോടതിയിൽ ഹാജരാകേണ്ടതില്ല, ഞാൻ ഈ ലീഗൽ സ്ക്രൂട്ടണിയിൽ ഈ നിയമ നടപടിയിൽ എന്നെ വലിച്ചഴക്കേണ്ടതില്ല എന്ന് കോടതിയിൽ പറയാൻ തയ്യാറാകുമോ എന്നതാണ് ഇന്നത്തെ ദിവസം എന്റെ ചോദ്യം. മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ വേണ്ടത്ര എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ നിയമസഭയിലടക്കം മന്ത്രിമാർ അങ്ങേയറ്റം പുച്ഛത്തോടുകൂടി കോടതിയുടെ വരാന്തയിൽ നിൽക്കാത്ത ഹർജി, കോടതി ചുരുട്ടിക്കൂട്ടി ചവിറ്റുകുട്ടയിലെറിഞ്ഞ ഒരു കേസിനെ കുറിച്ചാണ് താങ്കൾ നിയമസഭയിൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ മന്ത്രിമാർ, അവർ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞത് പിൻവലിച്ച് ഇതിൽ കാര്യമുണ്ട് ഗൗരവമുണ്ട് എന്ന് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നുകൂടി ഈ ഘട്ടത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഹർജി നൽകിയപ്പോൾ ആ സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശം വന്ന മുഴുവൻ ആളുകൾക്കുമെതിരെ അദ്ദേഹം ഹർജിക്കാരൻ പ്രതിപട്ടികയിൽ ചേർത്തിരുന്നു. അവർക്ക് നോട്ടീസ് നൽകിയാൽ അവർ അതിനുള്ള മറുപടി കോടതിയിൽ പറയും. മറുപടി കോടതിയിൽ പറഞ്ഞാൽ കോടതി പരിശോധിച്ചിട്ട് ഏതെങ്കിലും പ്രൊസീഡിയർ ഉണ്ടോ ഇല്ലയോ
എന്ന് തീരുമാനിക്കും. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതിൽ യു ഡി എഫ് നേതാക്കന്മാർക്ക് ആശങ്കയുടെ ഒരു കാര്യവുമില്ല. കാരണം അവരാരും ആർ സി എന്ന് പറയുന്നത് ഞാനല്ല, രമേശ് ചെന്നിത്തല അല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ നോക്കിയില്ല. കെ കെ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയല്ല ഞാനല്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടാൻ ശ്രമിച്ചില്ല. അവർ സത്യസന്ധമായി അവർ ഇതിനോടകം തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ മാത്രമാണ് പറഞ്ഞത് പി വി ഞാനല്ല, ഞാനുമായി യാതൊരു ബന്ധവുമില്ല, എന്നെയല്ല റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അതിന്റെ കാരണം അദ്ദേഹത്തിന് ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഒളിച്ചോടാൻ ശ്രമിച്ചത്. ഒളിച്ചോടാൻ കഴിയില്ല, ഹൈക്കോടതി തന്നെ അദ്ദേഹത്തെ ഇപ്പോ കോളറിന് പിടിച്ച് എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അല്ല, സ്വാഭാവിക പ്രക്രിയ എന്ന് പറയുന്നത് പ്രഥമദൃഷ്ടിയാ ആ കാര്യത്തിൽ ഇന്ന ഇന്ന ആളുകളുടെ ഇൻവോൾവ്മെന്റ് പ്രഥമദൃഷ്ടിയാ കോടതിക്ക് ബോധ്യം വരുന്ന പശ്ചാത്തലത്തിലാണ് നോട്ടീസ് അയക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ ആർക്കെതിരെയും കേസ് കൊടുക്കാലോ. ഞാനിപ്പോ നാളെ നരേന്ദ്രമോദിക്കെതിരെ, അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ, അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്തു. കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടില്ല. കാരണം എന്താ, അതൊരു മിസ്യൂസ് ഓഫ് പ്രോസസ് ഓഫ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പോലുള്ള ഉന്നത സ്ഥാനീയരായിട്ടുള്ള ആളുകൾക്കെതിരെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏത് കോടതിയും അവര് അത്രമേൽ അവധാനതയോടുകൂടി മാത്രമേ അത് ചെയ്യത്തുള്ളൂ. പ്രഥമദൃഷ്ടിയ ആ റിപ്പോർട്ടിലെ പരാമർശം പിണറായി വിജയനാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഘട്ടം മാത്രം പറഞ്ഞു നിർത്തുന്നത്. പി വി ഞാനല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇന്നും അതിൽ ഉറച്ചു നിൽക്കുമോ, കോടതിയിലും ആ വാദം ആവർത്തിക്കുമോ എന്നതാണ് കേരള പൊതുസമൂഹത്തോട് പറയേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.